അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഭയങ്കര ബിഗായിട്ടുള്ളൊരു ബോക്സാണ് കേട്ടോ. ഇതെന്താ നമ്മൾ ചെയ്യാൻ പോണേന്ന് വെച്ചാൽ, ഈ ഭാഗം ആദ്യം നമ്മൾ വെട്ടിയെടുക്കണം. ഓക്കെ, അപ്പം കണ്ടോ ഈ ഒരു പീസ് നമുക്ക് വേണം കേട്ടോ. നമ്മൾ ഈ ഒരു പീസും കൂടെ ഇവിടുന്ന് വെട്ടിയെടുക്കുകയാണ്. ഇനി നമുക്കിതിന് അകത്ത് രണ്ട് തട്ടാണ് ഉണ്ടാക്കാനുള്ളത്. 70 cm ആണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. അപ്പം നമുക്ക് രണ്ട് തട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറെക്കുറെ 20 വെച്ചിട്ട് രണ്ട് തട്ട് അടിക്കാം. അതിന് വീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 46 വരുന്നത്. അപ്പം 23 അവിടുന്ന് ഈക്വലായിട്ടൊരു 10x10. ഓക്കെ, അപ്പം നമ്മൾ ഇതാദ്യം ഇവിടുന്ന് കട്ട് ചെയ്തെടുത്തതാണ്. ഈ ഒരു പീസ് നേരെ സെൻറ്റർ ചെയ്തിട്ട് ഇത് രണ്ടാക്കി മുറിക്കുക. ഓക്കെ, ഇത് ബാക്കിയുള്ളത് വെട്ടിക്കളയണ്ട കേട്ടോ, കാരണം നമുക്കിത് മടക്കി വെച്ചിട്ട് ഒന്ന് ടേപ്പ്. അപ്പം നമ്മളിവിടെ കുറച്ച് ചെറിയൊരു സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട്, നമുക്കിതിൻ്റെ ഉള്ളിൽ കയറ്റണം. ഇതുപോലെ തന്നെ ഇവിടെയും ചെയ്തെടുക്കണം. സിമിലർലി ഞാൻ ഇതും ഇതിനകത്തേക്ക് കയറ്റുവാണ്. ഓക്കെ, ഇനി ഇതിനുള്ളിൽ വെക്കാനുള്ള ബോക്സുകൾ റെഡിയാക്കണം. ത്തിലേക്കുള്ള ഡോറുകൾ ഓരോ ബോക്സും നമുക്ക് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. കണ്ടോ, അഞ്ച് കമ്പികൾ എടുക്കണം. കുറച്ച് കട്ടിയുള്ള കമ്പി കേട്ടോ, വളയ്ക്കാനാണെങ്കിൽ പറ്റും വേണം. അങ്ങനത്തെ ഒരു അഞ്ചല്ല, സോറി, 6 എടുക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സെന്റർ വരുന്നത്. സെന്ററിൽ നിന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും എത്ര വെച്ചാൽ അത് മാർക്ക് ചെയ്യുക. കണ്ടോ, ഇവിടെ ഇങ്ങനെ വരുന്ന തരത്തില് അക്ക തന്നെ ഇതിൻ്റെ ഉൾഭാഗം എന്ന് പറഞ്ഞാൽ ഉണ്ടോ, ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് പിരിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ എല്ലാത്തിൻ്റെയും ഉള്ളിൽ കണ്ടോ ഇതുപോലെ വലിക്കാളെ വലിപ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് പെയിൻറ്റ് ചെയ്യണം. ഇനാമൽ പെയിൻ്റാണ് കേട്ടോ. ഈ ഇനാമൽ പെയിൻ്റ് എൻ്റെ ഈ റൂം ചെയ്തതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ അടിക്കാൻ പോണേ. ജസ്റ്റ് കുറച്ച് ടർപ്പൻ്റെ ഒഴിച്ചിട്ട് ഇതടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ബ്രൗണും വൈറ്റും തീമിലാണ് അടിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ടോപ്പ് ഒന്ന് ഫിനിഷിങ് ചെയ്ത് കൊടുക്കണം. അതിന് ഞാൻ ഫോറസ്റ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട്, അത് എടുത്ത് കട്ട് ചെയ്ത് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് ഇതിൻ്റെ ഹാൻഡിൽസൊക്കെ ഒന്നുകൂടി ഭംഗിയാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതുപോലെ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ജസ്റ്റ് അതിലും തന്നെ കവർ ചെയ്ത് കൊടുക്കുക. ദെൻ വൈറ്റ് ത്രെഡ് യൂസ് ചെയ്തിട്ട് ഏതെങ്കിലും ത്രെഡ് യൂസ് ചെയ്യാം, അതൊന്ന് ട്വിസ്റ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ചുറ്റി ചുറ്റി കൊടുക്കുക. ദെൻ കട്ട് ചെയ്ത് ഒന്ന് കെട്ടിട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. നമ്മുടെ വീട്ടിൽ ഒരുപാട് ബോക്സസ് ഇങ്ങനെ കളയുന്നുണ്ടായിരിക്കും, വേസ്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതെല്ലാം റീയൂസ് ചെയ്ത് നമുക്ക് അടിപൊളി ഓർഗനൈസേഴ്സ് ഉണ്ടാക്കാം. യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ദെൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത വീഡിയോ തൊട്ടു പുറകെ ഉണ്ടായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ആൻഡ് താങ്ക് യു.